ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 1, 2, 4 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. 4-ാം വാക്യം മോശ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രയേലിനെ പരീക്ഷിച്ചറിയുവാനായിരുന്നു ഇവരെ വെച്ചിരുന്നത്. ഇസ്രയേൽ ജനം മിസ്രീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാൻ ദേശത്തേക്ക് യോശുവയുടെ നേതൃത്വത്തിൽ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അവർക്ക് അവരവിടെ താമസിക്കുവാൻ വന്നപ്പോൾ കുറേ ജാതികളെ അവിടെ വെച്ചിരുന്നു. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുമ്പോൾ അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. ചില തടസ്സങ്ങൾ അവർക്ക് മുൻപോട്ട് സുഖമായും സുഗമമായും പോകാതെ വണ്ണം ചില തടസ്സങ്ങളെ അവിടെ ദൈവം തന്നെ വെച്ചിരിക്കുന്നു. അതിൻ്റെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിനെ പരീക്ഷിക്കുവാനായിട്ടും അവരെ യുദ്ധം അവരുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമാണ് യഹോവ ആ ജാതികളെ അവിടെ വെച്ചിരുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ഞാൻ കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് പരീക്ഷിച്ചറിയുവാനായിരുന്നു ഇവരെ വെച്ചിരുന്നത്. ദൈവം നമ്മെ പരീക്ഷിച്ചറിയുന്ന ദൈവമാണ്. നമുക്ക് തന്ന കൽപ്പനകൾ എല്ലാം സുഗമമായിട്ട് നാം മുൻപോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, ദൈവത്തെ വചന ദൈവവചനത്തെ നമുക്ക് ആവോളം അനുസരിക്കുവാനൊക്കെ കഴിയാതെ വരുന്ന ചില സാഹചര്യങ്ങൾ. ദൈവം നമ്മെ പരീക്ഷിച്ച് ഞാൻ നിന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നമ്മെ ശോധന ചെയ്യുവാനായിട്ട് ചില തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടത്തിവിടും. ഒരു പൊന്നിൻ്റെ മാറ്റുരച്ചറിയുന്നത് അത് തീയിൽ വെച്ച് അതിൻ്റെ മുഴുവൻ കീടങ്ങളും ഉരുക്കിക്കളയുമ്പോഴാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ജാതികളെ അവിടെ വെച്ചിരിക്കുകയാണ്. അവരെ ക്ഷമയുള്ളവരാക്കാൻ, അവർ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരായിരിക്കാൻ ഈ ജാതികൾ ഇവിടെ ഉണ്ടെങ്കിലും അവരുടെ ചട്ടങ്ങളോ അവരുടെ ആരാധനാ രീതികളോ ഇവർ പഠിക്കുമോ ഇല്ലയോ എന്ന് ശോധന ചെയ്യേണ്ടതിനൊക്കെയും ദൈവം അവരുടെ മുൻപിൽ ഇടർച്ചകളെ വെച്ചിരിക്കുകയാണ്. എന്നാൽ അവർ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം അപ്പോഴെല്ലാം അവർക്ക് പരിഹാരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ ഒന്നിയേലിനെ അവർക്ക് രക്ഷകനായി ഏൽപ്പിച്ചു. ഏത് സമയത്ത് അവർക്ക് ഒക്കാൻ അവരുടെ സർവസ്വാതന്ത്ര്യത്തിൽ അവർക്ക് കഴിയാതെ വരുമ്പോൾ, അവർ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അതിനുള്ള പോക്കുവഴി കൊടുക്കും. അതാണ് ദൈവം എപ്പോഴും തൻ്റെ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ, ദിനംതോറുമുള്ള ജീവിതത്തിൽ നമുക്ക് ഇടപെടുവാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികളെ, നമുക്ക് സമാധാനമായി പോകുവാൻ കഴിയാത്ത ചില അനുഭവങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ, ഇതൊക്കെ ദൈവം നമ്മുടെ മുൻപിൽ തരുന്നത്, നമുക്ക് രോഗം, ദുഃഖം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതൊക്കെ ദൈവം തരുന്നത് നാം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും, ആ കാര്യത്തിൽ നമുക്ക് സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ചാണോ നാം മുൻപോട്ട് പോകുന്നത്, അതോ ദൈവത്തിൽ ആശ്രയിക്കുമോ? കർത്താവ്, എന്നെക്കൊണ്ട് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന നമ്മിൽ നിന്നും ഉയരുവാനാണ് ദൈവം അത് നമുക്ക് തന്നിരിക്കുന്നത്. ഇതോട് ചേർന്ന് യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൽ 17-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നമ്മളെ ശുഭകരമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം അഭ്യസിപ്പിക്കുവാൻ, ആ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ ആ സ്വഭാവവിശേഷങ്ങളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ, ദൈവത്തിൻ്റെ ക്ഷമ, ദൈവത്തിൻ്റെ താഴ്മ, ദൈവത്തിൻ്റെ സ്നേഹം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ കഴിയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലാത്ത ആളുകളെ
പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ദൈവം തന്ന് നമ്മെ അഭ്യസിപ്പിക്കുകയാണ്, യുദ്ധം അഭ്യസിപ്പിക്കുകയാണ്. ഈ പോർക്കളത്തിൽ നാം വീണുപോകാതെ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ആശ്രയിച്ച് വിജയകരമായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.